Hello guys, Jofi Vagamon YouTube channel like ellavarkum swagatham. Appo nammude innathe video nu parayunnathu cheriyoru cooking video aanu. പിന്നെ ഇത് വെള്ളം കുറേ കൂടുതൽ വേണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തലഭാഗം ആയതുകൊണ്ട് അതിന് കുറച്ച് ബ്ലഡ് ഒക്കെ ഉണ്ട് അപ്പം കുറേ ഏറെ വെള്ളം വേണം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാൻ ഇത് വൃത്തിയാക്കുന്നത് കുറേ നേരം കാണിക്കണം അതുകൊണ്ട് നമ്മൾ വെറുതെ സമയം പാഴാക്കുന്നില്ല നമുക്ക് വൃത്തിയാക്കിയിട്ട് കാണാം അപ്പോൾ ദേ നമ്മുടെ മീനൊക്കെ ദേ ഇവിടെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് വൃത്തിയാക്കി ഇനി നമുക്കിത് ഇവിടെ കഴുകി വാരി എടുക്കാം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കാം ചട്ടി വെക്കുവാണ് നമ്മൾ ഇതിൻ്റെ അത് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് ഇഞ്ചി കറിവേപ്പില സ്വല്പ ഉലുവ അതെല്ലാം ചേർത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പുളി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ തന്നെ പറിച്ചുണങ്ങി വെക്കുന്ന നല്ല നാടൻ പുളി കൊടംപുളി അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്വല്പ ഉലുവ ഇട്ട് കൊടുക്കും അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കും എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് മൂത്ത് ഇനി നമ്മൾ അതിൻ്റെ അകത്തോട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് സവാള ഇത് ഒരു സവാളയാണേ സവാള ഇട്ട് കൊടുത്ത് അപ്പം നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തേക്കാം കറിവേപ്പില ഉണങ്ങി ഇതെല്ലാം നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അതെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പുളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി നന്നായിട്ട് പുളിയൊക്കെ വെന്ത് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി അതാകുമ്പോൾ കറി തിളച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് പുളി എടുത്ത് കളയാം ഒത്തിരി പുളി അത് നല്ല ഉറയുള്ള പുളിയായിരുന്നു മീൻ കൂടുതലുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും പുളി ഇട്ടേക്കുന്നത് പുളി കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് പുളി ചേർത്താൽ മതി ഇത് വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു 3 സ്പൂൺ മുളക് പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് മല്ലിപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇച്ചിരി എരിവ് കാണും കേട്ടോ ഞങ്ങൾക്ക് ഇച്ചിരി എരിവൊക്കെ കൂട്ടുന്നവരായതുകൊണ്ട് ചിലപ്പോൾ എരിവൊക്കെ ഉണ്ട് നമ്മൾ അത് ചേർത്ത് വെച്ച് നന്നായിട്ട് ഇളക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വഴി നമുക്ക് ഇളക്കിട്ട്
ഒത്തിരി കുക്കിംഗ് ചാനലൊക്കെ കാണുന്നതാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ ഒരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പൊടിയൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുന്ന മണമൊക്കെ വരുന്നുണ്ട്. തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കാം. ഞങ്ങൾ വെളിയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഓർത്താണ്. അപ്പോൾ ഭയങ്കര കാറ്റാണ് ഇവിടെ. ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ നല്ല കാറ്റായതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുക്കിംഗ് അകത്തേക്കാക്കി. അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നന്നായി ഗ്രേവിയൊക്കെ നല്ല ഇതായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം നമുക്കിനി സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ആവശ്യത്തിന് ഇടാവുള്ളൂ കേട്ടോ. ഒരത്തൊക്കെ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നന്നായിട്ട് വെച്ച് കൊടുത്ത് ഇനി നമുക്ക് മൂടി വെക്കാം. നമുക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും കാണിക്കാം. നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഇറക്കാം. ാണ് ഇതിവിടെ ചോറ് സെറ്റാണ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ തലക്കറി. അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ ഒരു രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടെ ഒന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.